തുറക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള മാർഗരേഖകൾ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ജോയിന്റ് കമ്മീഷണർ ടി സി വിനീഷ്. കോവിഡ് വ്യാപനം തടയുന്നതിനായി വിദ്യാർത്ഥികളുടെ ഗതാഗത സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളും ജീവനക്കാരും പാലിക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട്. പനിയോ ചുമയോ അതുപോലെ മറ്റേതെങ്കിലും രോഗലക്ഷണമോ ഉള്ളവർ യാത്ര ചെയ്യുന്നത് അനുവദിക്കുന്നതല്ല. ബസ്സിൽ പ്രവേശിക്കുന്ന കുട്ടിയുടെ ടെമ്പറേച്ചർ തെർമൽ സ്കാൻ ഉപയോഗിച്ച് പരിശോധിച്ച് ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികളെ ബസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓരോ വാഹനത്തിലും ഒരു തെർമൽ സ്കാനറും 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഹാൻഡ് സാനിറ്റൈസറും സൂക്ഷിക്കേണ്ടതാണ്. ബസ്സിൽ കുട്ടികളെ നിന്ന് യാത്ര ചെയ്യുന്നതിന് അനുവദിക്കുന്നതല്ല. വാഹനത്തിൽ N95 ഡബിൾ മാസ്ക് എല്ലാവരും നിർബന്ധമാക്കണം. എല്ലാ കുട്ടികളും പരമാവധി സാമൂഹിക അകലം പാലിക്കണം. ചില ബസ്സുകൾ വിൻഡോ ഷട്ടറുകളെല്ലാം തുറന്ന് ഇടേണ്ടതാണ്. വാഹനം യാത്ര അവസാനിക്കുന്ന സമയത്ത് അണുനാശിനി സ്പ്രേ ഉപയോഗിച്ചോ സോപ്പ് ലൈൻ ഉപയോഗിച്ചോ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഒരു കാരണവശാലും വാഹനത്തിൽ AC അനുവദിക്കുന്നതല്ല. തുണി കൊണ്ടുള്ള സീറ്റ് കവർ, കർട്ടൻ എന്നിവ അനുവദിക്കുന്നതല്ല. സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തേണ്ട ചില ക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്നത്, ഓരോ വാഹനത്തിനും ആവശ്യമായ തെർമൽ സ്കാനറുകൾ, സാനിറ്റൈസർ, മാസ്കുകൾ എന്നിവ മുൻകൂട്ടി തന്നെ വാങ്ങുന്നതിനും വിതരണം നടത്തുന്ന നടപടികൾ സ്വീകരിക്കണം. ഒരു ട്രിപ്പിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കേണ്ടി വന്നതിനാൽ ക്ലാസ് ടൈമുകൾ അതനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടതും ട്രിപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. സ്കൂൾ വാഹനങ്ങളുടെ യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി ബന്ധപ്പെട്ട് സ്കൂൾ വാഹന ഡ്രൈവർമാരുടെയും അറ്റൻഡർമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരായി നിയോഗിച്ചിട്ടുള്ള അധ്യാപകരുടെയും സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരുന്ന മറ്റ് വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹായത്തോടെ ഓൺലൈൻ പരിശീലനം ലഭ്യമാക്കേണ്ടതാണ്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട നിരത്തിലെ ചില പ്രവർത്തനങ്ങളുണ്ട്. സ്കൂൾ വാഹനങ്ങൾ മറ്റു കുട്ടികളെ കൊണ്ടുവന്ന ടാക്സി അല്ലെങ്കിൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ പരിശോധന ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി 20 ഒക്ടോബർ പൂർത്തിയാക്കണം. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന മുമ്പായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകൾ പരിശോധിച്ച് അവരുടെ ടയർ, ഹെഡ്ലൈറ്റ്, വൈപ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വാഹനങ്ങൾ മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ. അതുപോലെ സ്കൂൾ വാഹനങ്ങളിൽ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നുണ്ട്. ഓട്ടോറിക്ഷകളിലോ മറ്റു ചില വാഹനങ്ങളിലൊക്കെ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുവന്ന് സാധാരണ കാണാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സ്കൂൾ ബസ്സിൻ്റെ സ്പീഡ് ഗവർണർ GPS ഘടിപ്പിച്ചിട്ടുണ്ടോ? ഡോർ ഷട്ടർ തുറന്നു വെച്ചുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്? അത്തരം സംഭവങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. IMA സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ഗോപകുമാർ. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുചിയായി സൂക്ഷിക്കുക, ഈ കാര്യങ്ങൾ വളരെ നിഷ്കർഷയോടെ തുടർന്നും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളുകളിൽ കുട്ടികൾ കൂട്ടം കൂടുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഭക്ഷണം കഴിക്കുന്ന ഇടവേളകളിലാണ്. കഴിയാവുന്നത്ര ഭക്ഷണം കഴിക്കുന്ന ഇടവേളകളിൽ സ്കൂളുകളിൽ ഇല്ലാതിരിക്കുന്നതാണ് ഉത്തമം. ഒരു ക്ലാസ്സിൽ 60ഓ 70ഓ കുട്ടികളുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ചെറിയ ബാച്ചുകളാക്കി തിരിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ക്ലാസ്സിലെ അംഗസംഖ്യയുടെ 1/3 ചേർത്ത് മാത്രമേ അത്തരത്തിൽ ക്ലാസ്സുകളിൽ ബാച്ചുകളാക്കി തിരിക്കേണ്ടി വരേണ്ടി വരും. അത്തരം ബാച്ചുകൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ നൽകി വേണമെങ്കിൽ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിൽ കുറെ പേർക്ക് ഫിസിക്കലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഓൺലൈനായി മറ്റൊരു ബാച്ചിന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സാഹചര്യം എടുക്കുക. ഓൺലൈനായി അറ്റൻഡ് ചെയ്യുന്നവർ അടുത്ത ദിവസം ഫിസിക്കലായിട്ട് ക്ലാസ്സുകളിൽ വരാനും അത്തരത്തിൽ ബാച്ചുകൾ തമ്മിൽ ക്രമീകരിക്കുന്ന രീതിയും ഉണ്ടായിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് സ്കൂളിൽ എത്തുന്ന രീതി ഉണ്ടാകുകയില്ല. കഴിയുന്നത്ര ഭക്ഷണത്തിന്റെ ഇടവേളകൾ സ്കൂളുകളിൽ ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ ഷിഫ്റ്റുകൾ ക്രമീകരിക്കാനും ശ്രദ്ധിക്കണം. 18 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളെല്ലാവരും നിർബന്ധമായി വാക്സിനേഷൻ എടുത്തിരിക്കണം. എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും മറ്റ് അവരുടെ ബസ്സുകളിലെ ഡ്രൈവർമാർ ജോലിക്കാരെല്ലാം നിർബന്ധമായും 2 ഡോസ് വാക്സിനേഷൻ എടുത്തിരിക്കണം. ഈ നിബന്ധനകൾ കുറെ കൂടെ കർശനമായി നടപ്പിൽ വരുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അഭിപ്രായം. സ്കൂൾ തുറക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള മാർഗരേഖകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ട്രാൻസ്പോർട്ട് ജോയിന്റ് കമ്മീഷണർ TC വിനീഷ്, IMA സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ഗോപകുമാർ.